നമസ്കാരം. കോവിഡ് വാക്സിനുകളുടെ പേറ്റന്റ് എടുത്തു കളയുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ നിർണായക നീക്കവുമായാണ് അമേരിക്കൻ ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു ആശയം പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെ വാക്സിൻ കമ്പനികളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ തീരുമാനം. തീരുമാനം ലോക വ്യാപാര സംഘടനയെ അറിയിക്കും. വ്യാപാരങ്ങൾക്ക് ഭൗതികമായ സ്വത്തവകാശം പ്രാധാന്യമാണെങ്കിലും പകർച്ചവ്യാധി അവസാനിക്കുന്നതിനായി അമേരിക്കൻ ഭരണകൂടം കോവിഡ് വാക്സിനുകൾക്കുള്ള സംരക്ഷണം ഒഴിവാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് ട്രേഡ് പ്രതിനിധി കാതറിൻ തായ് പറഞ്ഞിരുന്നു. ഇതൊരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയാണെന്നും കോവിഡ് മഹാമാരിയുടെ അസാധാരണ സാഹചര്യത്തിൽ സാധാരണമായ നടപടി സ്വീകരിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷമായ ഇന്ത്യയാണ് കൂടുതൽ മരുന്ന് കമ്പനികളെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ലോക വ്യാപാര സംഘടനയിൽ ആവശ്യമുയർത്തിയിരുന്നത്. അതിനു പിന്നാലെ ദക്ഷിണാഫ്രിക്കയും രംഗത്തെത്തി. ഇപ്പോൾ അമേരിക്ക കൂടി ഈ ആവശ്യം ഉന്നയിക്കുന്നതോടെ നിലപാട് ശക്തമാകും. എന്നാൽ വാക്സിൻ ഉൽപാദന കമ്പനികൾ ഇതിനെ ശക്തമായാണ് എതിർക്കുന്നത്. ഫൈസർ, മഡോണ അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ ആവശ്യകത എന്താണെന്നും തങ്ങൾക്ക് അതിൽ എതിർപ്പാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അസാധാരണ ഘട്ടത്തിൽ അസാധാരണമായ തീരുമാനം അനിവാര്യമാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്. അമേരിക്കൻ തീരുമാനത്തെ ലോകാരോഗ്യ സംഘടന സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം ചരിത്രപരമെന്ന് പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന തലവൻ ടെഡ്രോസ് അഥോനം ഗബ്രിയോസസ് കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ നിർണായക നിമിഷമാണെന്നും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്.